കഴിഞ്ഞ നാലഞ്ച് വീഡിയോകൾ നമ്മൾ ഇക്കിളിപ്പെടുത്തുന്ന പിക്കിൾ സീരീസുകളുടെ കൂടെയായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് നമുക്കൊന്നാണ് മാറ്റി പിടിച്ചാലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബൗണ്ടി ചോക്ലേറ്റ് ബാർ ഉണ്ടാക്കി നോക്കാം. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് സിമ്പിളായിട്ടൊരു ബൗണ്ടി ചോക്ലേറ്റ് ബാർ ഉണ്ടാക്കി നോക്കിയാലോ. അതിനുവേണ്ടി ചെറിയൊരു മിൽക്ക്മെയ്ഡും കുറച്ച് ചോക്ലേറ്റും പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന്. സംഭവം വേറെ ഒന്നുമില്ല കേട്ടോ. ഒരു തേങ്ങ എടുത്ത് പൊട്ടിച്ച് അതിൻ്റെ ചിരട്ട മാറ്റിയിട്ട് അതിൻ്റെ ബാക്കിലുള്ള ഈ കറുപ്പ് ഭാഗം ഒരു കത്തി ഉപയോഗിച്ചാണ് ചിരണ്ടി മാറ്റുക. എന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്ത തേങ്ങ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്കിട്ടൊന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ തേങ്ങയുടെ കളർ മാറാതെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ബൗണ്ടി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനുവേണ്ടി ഒരു ഹാഫ് കോക്കനട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങിട്ടുക. എന്നിട്ടൊരു ഹാഫ് മിൽക്ക്മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മേലെ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സായി വരുമ്പോൾ ബാക്കിയുള്ള കോക്കനട്ടും മിൽക്ക്മെയ്ഡ് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നല്ലോണം മിക്സാക്കി സെറ്റാക്കി എടുക്കുക. മിക്സാക്കി സെറ്റാക്കി എടുത്ത കൂട്ട് ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ ഇട്ട് അതിലേക്കിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ദാ ഏകദേശം ഇതാ ഇതുപോലൊക്കെ ഒന്ന് റെഡി ആക്കി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ബൗണ്ടിക്ക് ആവശ്യമായ രൂപത്തിൽ അതിൻ്റെ വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസസിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്കാണ്ട് മാറ്റി വെക്കുക. ഇനി ഇതൊന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മളിതാ ഇതുപോലെ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാ നമ്മളെ ചോക്ലേറ്റ് നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോക്കനട്ടിൻ്റെ ഓരോ ബാർ ഇതിലിട്ട് നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്ത ഓരോ പീസ് നമ്മളൊരു ബട്ടർ പേപ്പർ ഇട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെക്കുകയാണ് കേട്ടോ. നമ്മളെ ബൗണ്ടിക്ക് ഈ ഒരു കളർ കിട്ടാൻ കാരണം നമ്മളിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. മിൽക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ ഒറിജിനൽ ബൗണ്ടിൻ്റെ ഒരു ലൈറ്റ് കളർ കിട്ടും. ചോക്ലേറ്റ് മാറിയെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും വ്യത്യാസം വരുന്നില്ല കേട്ടോ, സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മളെ കോക്കനട്ട് ബാർ സെറ്റ് ആവാൻ വേണ്ടി ഒരു 15 മിനിറ്റ് നമ്മൾ ഫ്രീസറിലൊന്ന് എടുത്ത് വെക്കുകയാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നമ്മളെ ബൗണ്ടി ബാർ നല്ല സെറ്റാക്കി കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ദാ നമ്മുടെ ചോക്ലേറ്റ് ബൗണ്ടി ബാർ ഇവിടെ റെഡി. വളരെ സിമ്പിളായ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ. നമ്മളെ സാധാരണ ബൗണ്ടി പോലെ തന്നെ ഉള്ളിലൊക്കെ നല്ല ഫില്ലിങ്സ് ആയതുകൊണ്ട് കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദാ നമ്മളെ വീട്ടിലത്തെ കാര്യം തന്നെ കണ്ടില്ലേ, ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് ചുറ്റോറം വട്ടമേശ സമ്മേളനം കൂടിയിട്ടാണ് തീറ്റി. ചോക്ലേറ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ?